ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. നാവികസേനയും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും പുഴയിൽ പരിശോധന നടത്തുകയാണ്. വിശദാംശങ്ങളുമായി ഷിരൂരിൽ നിന്ന് ജോസഫ് ചേരുന്നു. ജോസഫ്, ഇപ്പോൾ നാവികസേനയും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും സംയുക്തമായാണ് പുഴയിൽ പരിശോധന നടത്തുന്നത്. പരിശോധന ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? എന്തെല്ലാമാണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്തകൾ? ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. നാവികസേനയും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും ഇപ്പോൾ പുഴയിൽ പരിശോധന നടത്തുകയാണ്. നേരത്തെ ഈശ്വർ മാൽപ്പ പുഴയിൽ പരിശോധന നടത്തിയപ്പോൾ ലോറിയുടെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയതായിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി ജോസഫ് ടെലിഫോൺ ലൈൻ ചേരുന്നു. ജോസഫ്, ഇപ്പോൾ നാവികസേനയും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും സംയുക്തമായാണ് പുഴയിൽ പരിശോധന നടത്തുന്നത്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അനുപ്രിയ, മുങ്ങൽ വിദഗ്ധരും നാവികസേനയും സംയുക്തമായിട്ടാണ് ഇന്നത്തെ പരിശോധന പുരോഗമിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നാവികസേന കയർ കണ്ടെത്തിയ ഭാഗത്ത് ഈ സൂചനകൾ ഇട്ടിരുന്നു. അത് ഈ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. ഈ പ്രധാനമായും ഇന്ന് ഈ ഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള മരച്ചില്ലകൾ പുറത്തെത്തിക്കുക എന്നതാണ് ഈ ദൗത്യ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ഈ മരം പുറത്തെത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. NDRFന്റെയും SDRFന്റെയും സംഘങ്ങളും ഈ ദൗത്യത്തിന്റെ ഭാഗമായുണ്ട്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരാണ് ഇത്തരത്തിൽ ഈ പരിശോധന നടത്തുന്നത്. പ്രധാനമായും ഈ കയർ കെട്ടിയ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തുന്ന വഴി ലോറി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, ഈ മരച്ചില്ലകൾ നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഡഡ്ജ് സംവിധാനം ഉപയോഗിച്ച് വലിയ രീതിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തിങ്കളാഴ്ചയോടെ എത്തുന്ന ഡ്രഡ്ജർ സംവിധാനത്തിന് സുഗമമായി പ്രവർത്തിക്കാൻ വേണ്ട പ്രവർത്തികളാണ് ഇപ്പോൾ ഏകോപിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ 5-അംഗ സംഘം ഇപ്പോൾ വിവിധ ഭാഗങ്ങളിലായി തെരച്ചിൽ നടത്തുന്നു. പ്രധാനമായും ഈ അടിഞ്ഞുകൂടിയിട്ടുള്ള മരച്ചില്ലകൾ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനുപ്രിയ, അതിനുശേഷമായിരിക്കും മണ്ണെടുക്കാനായിട്ട് ഡ്രഡ്ജർ സംവിധാനം അത് തിങ്കളാഴ്ചയായിരിക്കും എത്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു രക്ഷാദൗത്യം അത് നീണ്ടുപോവാനുള്ള സാധ്യതയാണോ, അങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ോടുകൂടി ഡ്രഡ്ജർ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഭരണകൂടം നൽകുന്ന വിശദീകരണം. അതുവരെ ഈ ഡ്രഡ്ജർ സംവിധാനത്തിന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും അവർ നിർദ്ദേശിച്ച കാര്യം ഡ്രഡ്ജർ സംവിധാനം ഉപയോഗിക്കാൻ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഡ്രഡ്ജർ സംവിധാനം ഉപയോഗിക്കേണ്ടത്. പക്ഷേ ആ മരച്ചില്ലകൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഈ പുഴയുടെ അടിഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, വലിയ പാറക്കഷ്ണങ്ങളും ഇത്തരത്തിൽ ഉരുണ്ടുകൂടിയ നിലയിലാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മരച്ചില്ലകൾ എത്രയും വേഗം ഈ പുഴയിൽ നിന്ന് നീക്കം ചെയ്യണം. നീരൊഴുക്ക് കുറച്ചും കൂടെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ, മാത്രമല്ല ഈ മുങ്ങുന്ന പ്രവൃത്തികളൊക്കെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മരച്ചില്ലകൾ നീക്കം ചെയ്യുന്നത്. മാത്രവുമല്ല, ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള ടിൻ ഷീറ്റുകളും ഇത്തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡ്രഡ്ജർ സംവിധാനത്തിന് കാര്യക്ഷമമായി പ്രവർത്തിക്കണമെങ്കിൽ നിലവിൽ ചില പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇന്നത്തെ ദൗത്യം പുരോഗമിക്കുന്നത്. ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ച് ഇത്തരത്തിൽ ഈ പുഴയിൽ നിന്ന് ഈ മരങ്ങൾ നീക്കം ചെയ്യും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലതാമസം ഉണ്ടാകാനുള്ള ആ സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അടുത്ത തിങ്കളാഴ്ച വരെ ഡ്രഡ്ജർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന തുടങ്ങുന്നത് വരെ ഇത്തരത്തിൽ ഇതിനു വേണ്ട നടപടിക്രമങ്ങളായിരിക്കും, അതായത് ഈ മരച്ചില്ലകൾ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളായിരിക്കും പ്രധാനമായും നടത്തുക. അനുപ്രിയ, ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. നാവികസേനയും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും പുഴയിൽ പരിശോധന നടത്തുകയാണ്. വിശദാംശങ്ങളാണ് ജോസഫ് നൽകിയത്. ഇപ്പോൾ മുങ്ങൽ വിദഗ്ധ